അങ്ങനെ ബിഗ് ബോസിന്റെ ഡെയിലി ടാസ്ക്കായ കുടുംബ പുരാണം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ജുനീസ് പഴയ കാര്യങ്ങളൊക്കെ കുറിച്ച് അഖിൽമാരാറിനെ പറയുന്നത്. ആ സമയത്ത് ശോഭ അതിൽ കയറി ഇടപെടുകയും ശോഭയും സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് അഖിൽമാരാർ പറഞ്ഞു, നീ ശോഭേൻ്റെ മൂടും താങ്ങി നടന്നു എന്ന്. വളരെ രസകരമായി തന്നെയാണ് അത് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ശോഭയും അതേപോലെ തന്നെ ജുനീസും പൊട്ടിത്തെറിച്ചു. ശോഭ ചോദിക്കുകയും ചെയ്തു, എന്ത് മ്ലേച്ഛമായ രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് എന്നൊക്കെ. ആ സമയത്ത് ജുനീസ് പറയുകയും ചെയ്തു, അഖിൽമാരാർ വിഷ്ണു പുറത്തു പോയ സമയത്ത് വിഷ്ണുവിൻ്റെ കുറ്റം പറയുകയും ചെയ്തു എന്ന്. അപ്പോൾ അഖിൽമാരാർ പറഞ്ഞു, നീ ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കേണ്ട ജുനീസ്, നീ എന്താ കേട്ടത്? ഞാനും വിഷ്ണുവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീ വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറയാൻ നിൽക്കേണ്ട ജുനീസ് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ നല്ല രീതിയിൽ തന്നെ ശോഭയോടും അതേപോലെ തന്നെ ജുനീസിനോടും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പൊരിഞ്ഞടി തന്നെയാണ്. എങ്ങനെയെങ്കിലും അഖിൽമാരാറിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ശോഭയ്ക്കും അതേപോലെ തന്നെ ജുനീസിനുമുള്ളത്. എന്താണെങ്കിലും എന്ത് ഗെയിം വേണമെങ്കിലും കളിച്ചോ എന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ജുനീസും ശോഭയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്.